യു പിയിൽ 10 മണ്ഡലങ്ങളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുമ്പോൾ അഖിലേഷ് യാദവ് തെരഞ്ഞെടുപ്പ് കമ്മീഷന് മുന്നിലേക്ക് പോവുകയാണ്. അതും ബാലറ്റ് പേപ്പറിൽ തെരഞ്ഞെടുപ്പ് നടത്തണമെന്നാണ്. അല്ലാത്ത പക്ഷം വോട്ട് ചെയ്യുന്ന വോട്ടർമാരുടെ വോട്ടിന് എന്തുറപ്പാണ് കമ്മീഷന് നൽകാൻ കഴിയുക എന്നാണ് അഖിലേഷ് ചോദിക്കുന്നത്. 2024 തെരഞ്ഞെടുപ്പ് പരാജയത്തിന് ശേഷം ജാഗ്രതയോടെ ബി ജെ പി വിജയിക്കാൻ ആവശ്യമായ അട്ടിമറികൾ ഇ വി എമ്മിൽ നടത്തുമെന്ന് ഉറപ്പിച്ചുകൊണ്ടാണ് ബാലറ്റ് പേപ്പറിലേക്ക് മടക്കത്തെ കുറിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് ആവശ്യപ്പെടുന്നത്. അതേസമയം അഖിലേഷ് അരയും തലയും മുറുക്കി രണ്ടും കൽപ്പിച്ച് രാഹുലിന് കൈ കൊടുത്തിറങ്ങിയ കഴിഞ്ഞ പൊതു തെരഞ്ഞെടുപ്പിൽ വിജയം ഇന്ത്യ മുന്നണിക്കൊപ്പമായിരുന്നു. 60 സീറ്റുകൾ ബി ജെ പി സുനിശ്ചിതമായും വിജയം നേടുമെന്ന് രാജ്നാഥ് സിംഗും അമിത്ഷായും ഉറപ്പിച്ചു പറഞ്ഞപ്പോൾ അഖിലേഷ് ഇന്ത്യ മുന്നണിയുടെ ബലത്തിൽ മറ്റൊരു ഉറപ്പാണ് നൽകിയത്. 50 സീറ്റുകൾ ഇന്ത്യ മുന്നണി നേടുമെന്ന്. 50 നേടിയില്ലെങ്കിലും 43 സീറ്റ് വരെ നേടാൻ ഇന്ത്യ മുന്നണിക്കായി. അവിടെ മുതൽ ചില്ലറ ആശ്വാസമൊന്നുമല്ല കോൺഗ്രസിനും ഇന്ത്യ മുന്നണിക്കും കിട്ടിയിരിക്കുന്നത്. ഇവിടെ ഈ ഉപതെരഞ്ഞെടുപ്പിലേക്ക് നീങ്ങുമ്പോൾ മറ്റൊരു പ്ലാൻ കൂടി അഖിലേഷ് കരുതി വെക്കുന്നുണ്ട്. അത് സ്ട്രോങ് റൂമിന് കാവലിരിക്കലാണ്. കാരണം ബി ജെ പി എവിടെയൊക്കെയാണ് അട്ടിമറി നടത്തുക എന്നത് യാതൊരു ധാരണയുമില്ല. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സ്ട്രോങ് റൂമിലേക്ക് പെട്ടികൾ മാറ്റിവെച്ചപ്പോൾ അവിടെ കാവലിരുന്നത് വലിയ ഒരു ഫാക്ടറായിരുന്നു. ഇല്ലെങ്കിൽ അട്ടിമറി നടന്നേനെ എന്നും ഹരിയാനയിൽ ആ അട്ടിമറി കണ്ടതല്ലേ എന്നുമാണ് അഖിലേഷ് ചോദ്യം ചോദിക്കുന്നത്. തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ ബി ജെ പി ഏതറ്റം വരെയും പോകും. അത് തന്റെ പിതാവിന്റെ കാലം മുതലേ കണ്ടതാണ് എന്നും അഖിലേഷ് ഇവിടെ പറയുന്നുണ്ട്. അതിൽ വർഗീയ ധ്രുവീകരണം മാത്രമല്ല, മറ്റു പലതുമുണ്ട്. പണം വാരിയെറിയൽ അതിലൊന്ന്. ചാക്കിട്ടുപിടുത്തത്തെ കുറിച്ച് പിന്നെ പറയേണ്ടതേ ഇല്ല. അതുമാത്രമല്ല, അഖിലേഷിന്റെ വലം കൈയായിരുന്ന അസം ഖാനെ വലിയ രീതിയിൽ ടാർഗറ്റ് ചെയ്യുന്നുണ്ട് ബി ജെ പി. എന്തൊക്കെയാണെങ്കിലും അയോധ്യയിൽ കെട്ടിച്ചതുപോലെ ഇനിയും 10 ഉപതെരഞ്ഞെടുപ്പിലും കെട്ടുകെട്ടിക്കുമെന്നാണ് അഖിലേഷ് ഉറപ്പിച്ചു പറഞ്ഞിരിക്കുന്നത്.